ത്രിപ്പയാർ സ്കൂൾ ഫിറ്റ്നസ് സെന്ററിലെ ശൗചാലയത്തിലെ ഫ്ലഷ് ടാങ്കിനുള്ളിൽ നിന്ന് വെള്ളം വരുന്നില്ല. അപ്പോൾ തടസ്സം എന്താണെന്ന് അറിയാൻ വേണ്ടി, നോക്കാൻ വേണ്ടി കായിക പരിശീലകൻ എന്ത് ചെയ്തു, ആ ഫ്ലഷ് ടാങ്കിൽ ഒന്ന് കൈയിട്ട് നോക്കിയതാണ്. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്, കാരണം അതിനുള്ളിൽ ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം നമുക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കാണാം. നാട്ടിക ഫിഷറീസ് സ്കൂളിലെ ഫിറ്റ്നസ് സെന്ററിലെ ടോയ്ലറ്റിൽ ഫ്ലഷ് അടിക്കുമ്പോൾ വെള്ളം വരുന്നില്ല. കായിക പരിശീലകനായ കണ്ണൻ മാഷ് ഫ്ലഷ് ടാങ്ക് തുറന്ന് അകത്തേക്ക് കൈയിട്ടു. തൊട്ടത് പാമ്പിൻ്റെ ദേഹത്ത്. ഉടൻ കൈവലിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കടിയേൽക്കാതിരുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ അതൊരു മൂർഖൻ പാമ്പാണെന്ന് മനസ്സിലായി. തളിക്കുളം അനിമൽ കെയർ സൊസൈറ്റി പ്രവർത്തകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ സ്ഥലത്തെത്തി. ഏറെ പണിപ്പെട്ട് ഷൈലേഷ്, അജിത് എന്നിവർ ചേർന്ന് പാമ്പിനെ ടാങ്കിൽ നിന്ന് പിടികൂടി. 5 അടിയിലേറെ നീളമുണ്ടായിരുന്നു മൂർഖൻ പാമ്പിന്. സ്കൂളിലെ കായിക താരങ്ങൾ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ഫിറ്റ്നസ് റൂമിനകത്താണ് സംഭവം. പാമ്പ് എങ്ങനെ ഫ്ലഷ് ടാങ്കിനകത്ത് കയറിയെന്ന് ഇപ്പോഴും അറിയില്ല. ഫിഷറീസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് പരിസരത്ത് കാട് കയറിയ നിലയിലാണ്. കൂടാതെ ഇതിനോടൊപ്പം തൊട്ടടുത്ത് കെട്ടിടം പണിയും നടക്കുന്നു. മാതൃഭൂമിനു തൃശൂർ. എം എസ് ലിഷോയുണ്ട്. ലിഷോയി, ഇപ്പൊ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് പാമ്പ് കയറി കിടക്കുന്നതല്ലേ? എന്തായാലും ആ കായിക അധ്യാപകന് ഭാഗ്യമുണ്ട്. അപ്പോ എങ്ങനെയാണ്, അപ്പൊ അദ്ദേഹം അതിനുള്ളിൽ കൈയിട്ട സമയത്ത് ഈ പാമ്പിനെ തൊട്ടുപോയപ്പോണോ മനസ്സിലായി അദ്ദേഹം ഇങ്ങനെ എത്തി നോക്കിയത്? തീർച്ചയായും, കണ്ണൻ മാഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സംസ്ഥാന സ്കൂൾ കായികമേള അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയതാണ് അദ്ദേഹം. അവിടെ ഫിറ്റ്നസ് സെൻ്ററുണ്ട്. പ്രത്യേകം ഈ തൃപ്രയാറിലെ നാട്ടിക ഫിഷറീസ് സ്കൂൾ എന്ന് പറയുന്നത് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വലിയ പെർഫോമൻസ് എല്ലാം കാഴ്ചവെക്കാറുള്ള ഒരു സ്കൂളാണ്. അങ്ങനെയുള്ള സ്കൂൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ, അതായത് ഈ വെള്ളം വരാതായപ്പോൾ ഈ കായികാധ്യാപകൻ ഫ്ലഷ് ടാങ്കിന് അകത്ത് കൈയിട്ടതാണ്. അപ്പോഴാണ് കൈ എന്തോ ഒരു ജീവിയെ തട്ടിയതായി തോന്നി. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് പാമ്പ് അതിനകത്ത് കിടക്കുന്നത്. ഉടൻ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന അനിമൽ റെസ്ക്യൂർമാരെ വിളിക്കുകയും അവരെ അതിനെ ഈ പാമ്പിനെ പിടിക്കുന്നതിന് വേണ്ടി അവരെ അറിയിക്കുകയും ചെയ്തു. അവർ എത്തി നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ ഒരു മൂർഖൻ പാമ്പാണ് അതിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലായത്. ഏകദേശം 5 അടിയോളം നീളമുണ്ടായിരുന്നു ആ പാമ്പിന്. അതിനോടൊപ്പം തന്നെ ഈ കുട്ടികൾ എന്ന് പറയുന്ന സ്കൂൾ കുട്ടികൾ അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ടോയ്ലറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇതിനകത്ത് വന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ പരിസരമെല്ലാം തന്നെ വൃത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ള അടുത്ത ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ ഗ്രൗണ്ടിൽ ഉൾപ്പെടെ കുട്ടികൾ വലിയ തോതിൽ പരിശീലനമെല്ലാം നടത്തിയതാണ്. പക്ഷേ ഇത്രയും ഒരു കാടുകയറിയ ഒരു സ്ഥലത്തിനടുത്ത് പരിശീലനമെല്ലാം നടക്കുമ്പോൾ കുട്ടികൾക്കും അതൊരു ഒരുപക്ഷെ ഇതിപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒരു കുട്ടി മരിച്ചത് നമുക്ക് മുന്നിലുണ്ട്, ആ ഒരു അനുഭവം നമുക്ക് മുന്നിലുണ്ട്.